ബാങ്ക് ചെയ്യുന്ന പോലെ നമുക്ക് ബാങ്കിൽ ചെയ്യുന്ന പോലെ പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. സഞ്ജയ് പിരിക്കണം, അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഞങ്ങളുടെ വട്ടേക്കാട് സ്കൂളിലൊക്കെ ട്രാൻസാക്ഷന്റെ കുറച്ച് ടൈം മാത്രം കുഴപ്പമുള്ളൂ, ചില സമയം പിടിക്കുന്ന മാത്രമുള്ളൂ, അല്ലാണ്ട് സ്ലോ ആണ്. ഈ തപാലിൽ അത്രയും സേഫ് ആയിട്ടുള്ള നമ്മുടെ മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് മണി ഓർഡർ ഉണ്ട്, സ്പീഡ് പോസ്റ്റ് ബുക്കിംഗ് ഉണ്ട്, രജിസ്റ്റേർഡ് ബുക്കിംഗ്. പൈസ അയക്കാം നമുക്ക് ഇവിടുന്ന് വേറെ സന്ധിക്ക് ഒരാളുടെ പേരിൽ പൈസ അയക്കണമെങ്കിൽ പൈസ അയക്കാം. ഇതാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് പൈസ അയച്ചത്. ഇങ്ങനെ ഒരു സ്ലിപ്പിലായിട്ടാണ് വരിക സംഭവം. ഇതിൽ നിങ്ങൾക്ക് അച്ഛനും അമ്മയും വേറെ മെസ്സേജില് ഇതിന്റെ മോളിൽ ഇനി ഒരു ചെറിയ സ്ലിപ്പും കൂടെ ഉണ്ട്, അതിലുണ്ടാവും ഇന്ന മെസ്സേജ്, ഇന്നതിനാണ് ഈ പൈസ അയക്കുന്നത്. തപാൽ ബാങ്ക്. പിന്നെ ഇൻഷുറൻസ് ഉണ്ട് അല്ലേ? അല്ല, നിങ്ങൾ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. അത് 18 വയസ്സ് കഴിഞ്ഞവർക്കുള്ളതാണ്. ഇതും എസ് ബിയും 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഗാർഡിനെ വെച്ച് ഓപ്പൺ ചെയ്യാം. പിന്നെ ആർഡിയൊക്കെ ബാങ്കിന്റെ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സുകന്യ സമൃദ്ധി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അത് വന്നിട്ട് സ്റ്റാർട്ടിംഗിൽ 1000 രൂപ ഇട്ടിട്ട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. 14 വർഷമാണ് നമ്മൾ അതില് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അക്കൗണ്ടിന്റെ കാലാവധി വന്നിട്ട് 21 വർഷം. 5 വയസ്സിനും 10 വയസ്സിനും 21 വർഷത്തിന് മുമ്പായിട്ട് കുട്ടിയുടെ മാരേജ് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ആ മാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് ഒരിക്കലും ഈ പൈസ രക്ഷിതാക്കൾക്ക് കിട്ടില്ല, കുട്ടിയുടെ പേരിലെ വരിക. ഗാർഡിയൻ മാത്രമായിട്ട് ഇതിൽ നോമിനി കുട്ടിയുടെ അല്ലാതെ വേറെ ഒരാൾക്ക് ആ പൈസ കുട്ടി എന്ത് ചെയ്താലും, അതിന്റെ മാരേജ് ഏത് രീതിയിലാണെങ്കിലും അതുപോലെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന പോലെ നിങ്ങളുടെ ATM സർവീസിന്റെ ഞങ്ങൾക്ക് ATM BOC അലോഡ് അല്ല, കാരണം ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ തരാത്തവരാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ATM കൗണ്ടറൊന്നും ഇല്ല, ഏത് ATM പക്ഷെ ഒരേ ATM ആയിരിക്കണം. ഒരു മാസത്തിൽ ഒരു 5 തവണ നമ്മൾ വിഡ്രോ ATM വഴി പിൻവലിക്കുന്നുണ്ട്. അതും 5 തവണയും ഒരേ ATM ബാങ്ക്, ഒരേ ബാങ്കിന്റെ ATM തന്നെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടതെന്ന് മാത്രം ഒരു, അല്ലെങ്കിൽ സർവീസ് ചാർജ് അവർ പിടിക്കുന്നു. ആകെ 5 തവണ മിനിമം പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ IPPP എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഇത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ, അതായത് ഇന്ത്യൻ പോസ്റ്റൽ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട്. അത് വന്നിട്ട് നമുക്ക് ഫോണിലൂടെ ആർക്ക് വേണമെങ്കിലും പേയ്മെന്റ് ബാങ്കിങ് ഒക്കെ ഉണ്ടല്ലോ, SBI മറ്റു ബാങ്ക് അതുപോലെ തന്നെ ഒരു ബാങ്കിങ് അത് പുതുതായിട്ട് ഓപ്പൺ ചെയ്തു. അതിന്റെ മേള നമ്മളിവിടെ മീൻകറി വെച്ച് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ, സ്റ്റാമ്പ്
അതിന്റെ പേരാണ് സ്പീഡ് ഫോഴ്സ് പറയും. ഇതുപോലെ ബാർകോഡ് വരും, ഇതിനൊക്കെയാണ് സ്പീഡ് ഫോഴ്സ് ആയിട്ട് അയക്കുക. ഇന്ന് അയച്ചാൽ നാളെ കിട്ടും, പെട്ടെന്ന് കിട്ടുന്ന അതിന്. പിന്നെ അതാണ് രജിസ്റ്റേഡ്. രജിസ്റ്റേഡിന്റെ പറഞ്ഞാൽ ഒരു കാർഡും ഉണ്ടാവും, അക്നോളജ്മെന്റ് പറയും. ഇതെന്തെന്ന് അറിയാം, ഇത് ഒപ്പിട്ടിച്ച് കണ്ടോ ഞങ്ങളെ?